ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാർത്തോമ യുവജന സഖ്യം വനിതാ ഫോറം നോമ്പ് ധ്യാന ചിന്തകൾ രണ്ടാം ദിവസം. അല്പനേരത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 യോഹന്നാൻ 4:7-20 1 യോഹന്നാൻ 4:7-20 രണ്ട് ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്നത്. ഒന്നാമതായി സ്നേഹം, രണ്ടാമതായി നാം എങ്ങനെ സ്നേഹിക്കണം. സ്നേഹം. വേദഭാഗത്തിൽ പറയുന്നു, ദൈവം സ്നേഹം തന്നെ. സ്നേഹം എന്നത് അവനിൽ നിന്നുണ്ടായതാണ്. സ്നേഹിക്കണം എന്നത് അവന്റെ കൽപ്പനയും. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് സ്നേഹം. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം കാൽവറിയിൽ യാഗമായതും സ്നേഹം തന്നെ. 1 കൊരിന്ത്യർ 13 ഇപ്രകാരം പറയുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചതാണ്. സ്നേഹം എന്നത് അവനിൽ നിന്ന് പഠിക്കേണ്ടുന്ന ഒന്നാണ്. ഈ ലോകത്തിൽ ഏറ്റവും വലിയത് സ്നേഹമാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. രണ്ടാമതായി നാം എങ്ങനെ സ്നേഹിക്കണം. ദൈവം നമ്മെ എപ്രകാരമാണോ സ്നേഹിച്ചത് അപ്രകാരം സ്നേഹിക്കണം എന്നുള്ളത് വാസ്തവം തന്നെ. നാം അവനെ കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം വിദ്വേഷമില്ലാതെ സ്നേഹിക്കുമ്പോൾ അവനും അവന്റെ സ്നേഹവും നമ്മിൽ വസിക്കും. ഇന്ന് ഈ ലോകത്തിൽ കാണപ്പെടാത്ത ഒന്നാണ് സ്നേഹം എന്നുള്ളത്. രക്തബന്ധങ്ങളിൽ വീഴുന്ന വിള്ളൽ, അയൽക്കാർ തമ്മിലുണ്ടാകുന്ന കലഹം, സ്വകുടുംബത്തിലുണ്ടാകുന്ന തർക്കങ്ങൾ, ഇവയ്ക്കെല്ലാം പിന്നിൽ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, സ്നേഹമില്ലായ്മ. ഒരാൾ അപകടം പറ്റി റോഡിൽ കിടക്കുമ്പോൾ സെൽഫി എടുക്കുവാനും അത് ക്യാമറയിൽ പകർത്തുവാനും ഓടുന്ന ഒരു പറ്റം സമൂഹങ്ങൾ, ഒരാൾ സഹായം അപേക്ഷിച്ച് നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ അവരുടെ കൈകളെ തട്ടിമാറ്റുന്ന ഒരു സമൂഹം, ഇങ്ങനെയുള്ള സമൂഹങ്ങൾക്കിടയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ പ്രകൃതി നമ്മെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്, നമ്മുടെ കേരളത്തിൽ വന്നുപോയ പ്രളയം. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ നമ്മൾ നിന്നപ്പോൾ നമ്മുടെ സ്നേഹം അവിടെ പ്രവർത്തിച്ചു, നമ്മുടെ ഒത്തൊരുമ അവിടെ പ്രവർത്തിച്ചു. വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാത്ത, ഒരു വേർതിരിവുമില്ലാത്ത ഒരു സമൂഹമായിരുന്നു അന്ന് നമ്മൾ. എങ്കിലും നമ്മുടെ സമൂഹങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു ചിന്തയുണ്ട്, ഒന്ന് താഴ്ന്നു കൊടുത്താൽ താൻ ചെറുതാകും എന്ന ഒരു ദുശ്ചിന്ത. അപ്പോൾ ഓർക്കുക ആ കാൽവറിയിലെ യാഗത്തെ, അവിടെ തെളിയുന്ന സ്നേഹത്തെ പിടിച്ചടക്കുക. എങ്കിൽ ഈ ലോകത്തിൽ സ്നേഹത്തിന്റെ ഒരു ചെറുനാളമാകുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മനസ്സിനെ ഒന്ന് നേരെയാക്കുക. സ്നേഹമാണ് വലിയത് എന്ന് നമ്മൾ ഓർക്കുക. ദൈവം സ്നേഹമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. ദൈവം നമ്മെ സ്നേഹിച്ചതാണ്, അല്ലാതെ നാം അവനെ സ്നേഹിച്ചതല്ല. നമ്മൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ള അവന്റെ കൽപ്പനയെ പാലിക്കുക. ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹമാണ്. സ്നേഹമാണ് എല്ലാറ്റിലും വലിയത് എന്നുള്ളതാണ്. ഈ വചനങ്ങളെ അടിസ്ഥാനമാക്കി മുൻപോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എങ്കിൽ സ്നേഹത്തിന്റെ ഒരു നാളമാകുവാൻ അവൻ നമ്മെ സഹായിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളിൽ നിന്നും നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാണ്.